ഇന്നത്തെ സമൂഹത്തിൽ നിന്നുകൊണ്ട് സിനിമാ മേഖലയിൽ ആണധികാരത്തിൻ്റെ പ്രതീകങ്ങളായി നിൽക്കുന്ന ചുരുക്കം ചിലർ, ഒരുപാട് നന്മയുള്ള ആളുകളുണ്ട്. ആ നന്മയുള്ള ആളുകളൊക്കെ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തൻ്റെ ഇടത്തോടെ മാധ്യമങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അല്ലാത്തവർ ഇപ്പോഴും ഒളിച്ചിരിക്കും. ഇന്ന് അമ്മ എക്സിക്യൂട്ടീവ് വെച്ചിട്ട് ഒളിച്ചോടി എന്ന് കേൾക്കുന്നു അല്ലേ. പ്രധാനപ്പെട്ട ആൾക്ക് വരാൻ പറ്റില്ല. എനിക്ക് എപ്പോഴാ വന്നാലോ അപ്പോഴേ അമ്മ എക്സിക്യൂട്ടീവ് വെക്കാമെന്ന്. മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിക്കേണ്ടി വരും, അല്ലാത്തവർക്ക് പേടിക്കണ്ട. എന്തായാലും ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു, പെൺകുട്ടികൾ തൻ്റെ ഇടത്തോടെ തങ്ങളുടെ ദുരനുഭവം തുറന്നു പറഞ്ഞവർ അവരുടെ വാക്കുകൾ കേട്ട് ആര് ആരെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ എന്ന പിണറായി വിജയൻ്റെ ചോദ്യത്തിന് മലയാള സിനിമയിൽ വിവിധ രംഗങ്ങളിൽ അഭിനയിക്കുകയും അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പെൺകുട്ടികൾ വന്ന് ഓരോരുത്തർക്കുണ്ടായ ദുരനുഭവം പറയുന്നു. നമ്മുടെ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഫ്രീ ഹാൻഡ് കൊടുക്കണം. രാഷ്ട്രീയ സമ്മർദ്ദം അവരിൽ അടിച്ചേൽപ്പിക്കരുത്. ശ്രീ സ്പർജൻ കുമാറിന്റെ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ നാലു പേരും അടങ്ങുന്ന ആ കമ്മിറ്റി ആ ടീമിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം കൊടുത്ത് സിനിമാ മേഖലയുടെ പുഴുക്കത്തുകളെ കണ്ടെത്തി അവർക്കെതിരെ ക്രിമിനൽ നടപടി പ്രകാരം നിയമ നടപടി എടുക്കണമെന്ന് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ അവരിൽ ജനപ്രതിനിധിയായ മുകേഷിന് ജനപ്രതിനിധിയായിരിക്കാനുള്ള അവകാശം, ധാർമ്മികവും അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുകേഷ് രാജിവെക്കാൻ തയ്യാറാകണം. മുകേഷ് അതിന് തയ്യാറായില്ല എങ്കിൽ അയാൾ അദ്ദേഹത്തെ പുറത്താക്കാൻ പാർട്ടി സി പി എമ്മിൽ ആത്മാഭിമാനമുള്ള സ്ത്രീ നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തൻ്റെ ഇടത്തോടെ പറയണം, ഇത്രയും ആരോപണ വിധേയനായ ഒരാള് തങ്ങളുടെ പാർട്ടിയുടെ എം എൽ എ ആയിരിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. ഇന്നലെ ശ്രീ മുകേഷ് പറയുന്ന രാഷ്ട്രീയ പ്രേരിതമാണ്. എന്ത് രാഷ്ട്രീയം? ആർക്കാ രാഷ്ട്രീയം? ഞങ്ങൾക്ക് ആർക്കും ഇക്കാര്യത്തിൽ രാഷ്ട്രീയമില്ല. സ്ത്രീ പീഡകരുടെ കാര്യത്തിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ മലയാളക്കര ഒന്നാകെ നിലനിൽക്കുന്നു. ശ്രീ മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് കുറെ ബാരിക്കേഡൊക്കെ വെച്ച് ഞങ്ങളെ തടയുന്നു. വരുമ്പോൾ ഈ ബാരിക്കേഡൊക്കെ വഴിമാറുന്ന രീതിയിൽ ശക്തമായ സമരവുമായി കൊല്ലത്തെ മഹിളാ കോൺഗ്രസ്, കൊല്ലത്തെ കോൺഗ്രസ്, സംസ്ഥാനത്തെ കോൺഗ്രസ് മുന്നോട്ട് വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ധാർമ്മികത നഷ്ടപ്പെട്ട സ്ത്രീ പീഡകനെന്ന് കേവലമായ ആരോപണത്തിനപ്പുറത്തേക്ക് വസ്തുതാപരമായി പെൺകുട്ടികൾ പറയുന്ന മുകേഷ്, അതുപോലെ തന്നെ അവർ പറഞ്ഞ ഓരോ നടന്മാരും, അമ്മയുടെ സെക്രട്ടറി സിദ്ദിഖ് രാഷ്ട്രീയ പൊതുജനങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് രാജിവെച്ചു. അപ്പോൾ കേട്ടു ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് കാണിച്ചു, ബാബുരാജ് സെക്രട്ടറി ആവുന്നു. ഇന്നത്തെ ബാബുരാജ് പിടിപ്പിച്ചെന്ന് ഈ അമ്മയിൽ ഇങ്ങനെ, അമ്മയുടെ മുൻ സെക്രട്ടറി ഇടവേള ബാബുവിനെതിരെ ഇതേ ആരോപണം. അമ്മയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി, ഇനി സെക്രട്ടറി ഒക്കെ ആരും ഇല്ലേ അമ്മയിൽ? ആരും കിട്ടോ? എന്നാ പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ പീഡകരെ നമുക്ക് തമാശയും കാണാനില്ല. ഒരുപാട് ദുരിതം പേറിയ, വേദനകൾ അനുഭവിച്ച പാവം പെൺകുഞ്ഞുങ്ങളോടൊപ്പം ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഈ നടന്മാർക്കെതിരെ ശക്തമായ അന്വേഷണം, FIR ഇട്ട് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടൻ മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഈ സമരത്തെ പങ്കാളികളെ ഇപ്പോൾ ഒരു വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു.